പലപ്പോഴും അറ്റൻഷൻ ഡെഫിസിറ്റ് സിൻഡ്രോം എന്ന് പറയുന്ന ഹൈപ്പർ ആക്ടിവിറ്റി ഡിസീസ് എന്ന് പറയുന്ന ഒരു രോഗമുണ്ട്. അതായിട്ടും പലപ്പോഴും ഈ സ്ലീപ്പ് ആപ്നിയുള്ള കുട്ടികളെ അതായിട്ട് ഡയഗ്നോസ് ചെയ്ത് അതിനുവേണ്ടിയും ട്രീറ്റ്മെന്റ് കൊടുക്കുന്നത് കാണാറുണ്ട്. മുതിർന്നവരിലാണെങ്കിലും കുട്ടികളിലാണെങ്കിലും കൂർക്കമ്പലി ഉണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ വളരെ വലുതാണ്. ഓഫീസുകളിലോ മറ്റ് ജോലി സ്ഥലങ്ങളിലോ പ്രവൃത്തി ചെയ്യാനുള്ള സന്നദ്ധത, ഏറ്റെടുക്കുന്ന പ്രവൃത്തി സമയബന്ധിതമായി ചെയ്തു തീർക്കാനുള്ള താല്പര്യം, ഇതെല്ലാം തരുന്നത് നല്ലൊരു ഉറക്കമാണ്. എന്നാൽ കൂർക്കമ്പലിയിലൂടെ നഷ്ടപ്പെടുന്നത് ഉറക്കം മാത്രമല്ല, പഠിക്കാനും ജോലി ചെയ്യാനുള്ള മനസ്സാണ്, കൂടാതെ ഒപ്പം വളരുന്ന അനുബന്ധ രോഗങ്ങളും. 40 വയസ്സിന് മേലെയാണ് ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് ആപ്നിയ നമ്മൾ സാധാരണ കാണുന്നത്. പുരുഷന്മാരിലാണ് ഇത് കൂടുതൽ അനുഭവപ്പെടുന്നത്. സ്ത്രീകളെ അപേക്ഷിച്ച് പുരുഷന്മാർക്ക് ട്വൈസ് റേഷ്യോ ആണ് ഉണ്ടാവുന്നത്. സ്ത്രീകൾക്ക് അവരുടെ മാസക്കുളിയെല്ലാം കഴിഞ്ഞു, അല്ലെങ്കിൽ മെനോപോസിന് ശേഷം ഈസ്ട്രജൻ സെക്രീഷൻ എല്ലാം കുറയുമ്പോൾ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഏകദേശം ഒരേ ഒരു അളവിൽ തന്നെയാണ് ഈ ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് ആപ്നിയ കാണപ്പെടുന്നത്. പക്ഷെ ലോകത്തിലെല്ലായിടത്തും ഒരു 2-4% ഉള്ള ഒരു പോപ്പുലേഷനിലാണ് ഈ ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് ആപ്നിയ കാണുന്നത്. ഇന്ത്യയിലും പല സ്റ്റഡീസിലും ഈ ഒരു ഇതേ ഒരു പെർസെൻറ്റേജ് ലെവലിൽ തന്നെ ഇന്ത്യയിലും ഈ ഒരു രോഗം ഇപ്പോൾ കാണപ്പെടുന്നുണ്ട്.